എങ്ങനെയാണ് ബ്രേക്കപ്പ് ആവേണ്ടത്. അതായത് ബ്രേക്കപ്പ് ആവാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്, പക്ഷേ നമ്മുടെ പാർട്ണറെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ വേദനിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ ബ്രേക്കപ്പ് ആകാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ തേച്ചിട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി 10 പോയിന്റുകളാണ് അല്ലെങ്കിൽ 10 വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഈ 10 വഴികളിലൂടെ പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ പാർട്ണറുടെ ആ ഒരു വേർപാടിൻ്റെ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റുന്നില്ല, ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് നൈസായിട്ട് എങ്ങനെ നമുക്ക് തേച്ചിട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1st പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ ഉപേക്ഷിക്കാൻ പോവുകയാണ് അല്ലേ, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വേണ്ടാന്ന് വെക്കുന്ന ഈ ഒരു പരിപാടി വേണ്ട എന്നുള്ളത് തന്നെയാണോ, അത് പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ അങ്ങനെ തോന്നിയതാണോ? അതായത് നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഒരു എടുത്തുചാട്ടത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും അങ്ങ് ചെയ്തു പോകും. എന്തെങ്കിലും ചെയ്തതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുക, അയ്യോ നമ്മൾ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന പോലെ. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, ആ വ്യക്തിയെ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ നിരുത്തി ചിന്തിക്കുക. ഒരുപാട് തവണ നിങ്ങൾ ചിന്തിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഒരു തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില തെറ്റുകൾ തിരുത്താൻ പോലും നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതായത് അതിനുള്ള പല റീസൺസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ആ പാർട്ണറെ അല്ലെങ്കിൽ ആ ഒരു ജീവിത പങ്കാളിയെ എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണങ്ങൾ ജെന്യുവിൻ ആണെന്നുള്ളത് നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കുക. അതൊരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് 1st പോയിന്റായിട്ട് പറയാനുള്ളത്. 2nd പോയിന്റ് എന്ന് പറയുന്നത്, ഏതായാലും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, എന്ത് ഏതായാലും വേണ്ട, ഈ പാർട്ണറെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം, ഇത് നമുക്ക് മുമ്പോട്ട് പോകില്ല. നമ്മുടെ സ്വഭാവമായിട്ടോ നമ്മുടെ പെരുമാറ്റമായിട്ടോ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ടോ നമ്മുടെ ഒരു ടേസ്റ്റുമായിട്ടോ ഒന്നും ഒട്ടും സിങ്ക് ആവാത്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ വെച്ച് തള്ളുന്നതിനേക്കാൾ ഭേദം അതങ്ങ് ഒഴിവാക്കുന്നതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യം പറയുക. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളൊരു ബെസ്റ്റ് ടൈം കണ്ടെത്തണം. ബെസ്റ്റ് ടൈം കണ്ടെത്തുക പറയുമ്പോൾ ഒരു നല്ല ദിവസം കണ്ടെത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നല്ലൊരു ദിവസം കണ്ടെത്തില്ലേ, ആ പരിപാടിയല്ല കേട്ടോ. നിങ്ങൾ അതല്ലാത്ത ഒരു നല്ലൊരു ദിവസം കണ്ടെത്തുക എന്നാണ് ഉദ്ദേശിച്ചത്, സാധാരണ ഒരു ദിവസം. പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പറയുന്ന വ്യക്തിയുടെ ഒരു പിറന്നാളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ദിവസമോ അല്ലെങ്കിൽ വീട്ടിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും കല്യാണ ദിവസമോ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ അല്ലാത്ത ഒരു ദിവസം വേണം നിങ്ങളിത് അവതരിപ്പിക്കാൻ. ഒരു സ്പെഷ്യൽ ഡേയിലാണ് നിങ്ങളിത് അവതരിപ്പിക്കുന്നത് വെച്ചാൽ, ഒന്നാമത് ആ സ്പെഷ്യൽ ഡേ കുളമായി കിട്ടും. ഇപ്പോൾ സ്പെഷ്യൽ ഡേ വരാൻ പോകുന്നേയുള്ളൂ, ഒരാഴ്ചക്കുള്ളിലാകും എന്ന് തോന്നുകയാണെങ്കിൽ ശരി, നിങ്ങൾ പറയാതിരിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നതാണ് നല്ലത്. കാരണം ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു അവസാന സന്തോഷം ചിലപ്പോൾ അതായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പിന്നെ ശോകമായിരിക്കും അല്ലേ. അതിൻ്റെ ശോകത്തിൻ്റെ ഡെപ്ത് അത് കുറയ്ക്കാനുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആ ഒരു എന്താ പറയുക, സന്തോഷിക്കാൻ അയാൾക്ക് കിട്ടുന്ന ആ ഒരു അവസരം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം പറയാതിരിക്കുക. കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കുക. 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും ആ അയാളുടെ ആ ഒരു പ്രത്യേക ദിവസങ്ങളും അല്ലെങ്കിൽ പിറന്നാളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേയ്സുകളെല്ലാം കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം പറയുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാ ആണെങ്കിലും അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വളരെ സജീവമായതുകൊണ്ട് തന്നെ ബ്രേക്കപ്പായി പോകുന്നതിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. എന്താണ്, ചുമ്മാ ഒരു മെസ്സേജ് അയച്ചാൽ മതി, നീ നിൻ്റെ പണി നോക്കിപ്പോടാ എന്ന് പറയാം, അല്ലെങ്കിൽ നീ നിൻ്റെ പണി നോക്കിപ്പോടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, നമുക്ക് ബ്രേക്കപ്പ് ആകാം എന്ന് പറയാൻ വളരെ ഈസിയാണ്. ചെയ്യരുത്. നിങ്ങളൊരിക്കലും ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ അങ്ങനെ അയാൾ പറഞ്ഞു പോകേണ്ട ഒരു പരിപാടിയല്ല ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. മുഖത്തോട് മുഖം നോക്കി നിന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് വേണം നിങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് ഒഴിവാക്കുക, മുഖത്തോട് മുഖം നോക്കി സംസാരിച്ച് ഈ കാര്യം അവതരിപ്പിക്കണം എന്നുള്ളത് 2nd പോയിന്റ്. 3rd പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറയാൻ വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു, നേരിട്ട് സംസാരിക്കാനും തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആ ദിവസം നമ്മൾ ഉറപ്പിച്ചല്ലോ, ദിവസം ചെല്ലുന്നു,
നമ്മൾ പരിപാടി ചെന്ന ഉടനെ തന്നെ അങ്ങോട്ട് അവതരിപ്പിച്ച് അങ്ങോട്ട് ആകെ ബഹളാക്കി വിടുകയില്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആ പ്രണയത്തിനകത്ത് ജീവിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു നിങ്ങൾ ആ സമയം ഹാൻഡിൽ ചെയ്തിരുന്നത്, എങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്, ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സുഖം, അതേപോലെ തന്നെ നിങ്ങളൊരു 1-2-3 മണിക്കൂർ പറ്റുമെങ്കിൽ, മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റിച്ചോ അത്രയും, 1-2 മണിക്കൂർ നിങ്ങളത് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഹവർ എടുക്കണ്ട, 1-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കാര്യം അവതരിപ്പിക്കാം. പക്ഷെ ചെന്ന ആദ്യത്തെ 1.5 മണിക്കൂറിലോ 1 മണിക്കൂറിലോ പരമാവധി പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്വാഭാവികമായിട്ട് പെരുമാറുന്ന പോലെ തന്നെ പെരുമാറുക. പക്ഷെ ചെറിയൊരു അകൽച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തോന്നത്തക്ക രീതിയിൽ വേണം പെരുമാറാൻ. പറ്റ നിങ്ങളങ്ങോട്ട് ക്ലോസ് ആയിട്ടുള്ള രീതിയിലും അല്ല, പറ്റകുന്ന പോലെയോ അല്ല പെരുമാറേണ്ടത്. ഒരു മിഡിൽ ലെവലിൽ അയാൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നണം, ഇവൾക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ഇവനെന്ത് പറ്റി എന്നുള്ളൊരു തോന്നലെ അവർക്ക് മനസ്സിൽ വരണം. ആ മനസ്സിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഡൗട്ട് അടിക്കാൻ തുടങ്ങും, എന്തോ പന്തികേടുണ്ട്, എന്തോ ചേഞ്ച് നാറുന്നുണ്ട്, സംതിങ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് തോന്നും. അങ്ങനെ തോന്നണം, അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒന്ന് സെറ്റാവും, അതായത് മാനസികമായിട്ട് ആ ആളുമായിട്ടൊന്ന് സെറ്റാവും. പെട്ടെന്നുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നുള്ളൊരു അബദ്ധം കാണിക്കലോ അങ്ങനെയുള്ള സംഗതിക്കൊന്നും ചാൻസ് അധികം ഇല്ല. ചെറിയൊരു സ്ലോപ്പായിട്ട് നമ്മൾ ചെന്നുടനെ തന്നെ കാര്യം പറയുമ്പോൾ പൊട്ടിത്തെറിയായിരിക്കും ചിലപ്പോൾ ഫലം. അപ്പോൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പറയുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഒന്ന് മനസ്സ് തമ്മിലൊന്നൊന്ന് തണുത്ത് ഒന്ന് അടുപ്പം ആയിട്ടിരിക്കുകയാണല്ലോ, ആ സമയത്താണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. ഓവറായിട്ട് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. ഓവറായിട്ട് എടുക്കാനും പോകരുത്, ഓവറായിട്ട് അകന്ന് നിൽക്കാനും പോകരുത്. ഒരു ഇടയിൽ നിൽക്കുന്ന അവസ്ഥയിലുമാണ് നമ്മൾ പെരുമാറാൻ, ഒരു സുഹൃത്തുക്കൾ പെരുമാറുന്ന പോലെയോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ രീതിയിൽ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ കാര്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് 3-ാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിയുന്നത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് പോയിന്റിൽ കണ്ടെത്തി. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ റീസൺസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പാർട്ട്ണറുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത്, എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടായി. അപ്പോൾ ആ കണ്ടുപിടിച്ചിട്ടുള്ള ആ പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് അറിയിച്ചു കൊടുക്കണം. കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് ചുരുക്കം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നല്ല സത്യസന്ധമായിട്ട് പറയണം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. അതായത് നിങ്ങൾ കള്ളത്തരം പറയുകയോ അല്ലെങ്കിൽ നുണ പറയുകയോ ചെയ്യേണ്ട, ഉള്ള കാര്യം കറക്റ്റായിട്ട് പറയുക. എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തത്, അങ്ങനെ പറ്റില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നതിനും അല്ലെങ്കിൽ അതിനുള്ള റീസൺസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് തുറന്ന് പറയുക. ഇതൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ കൊണ്ടാണ്, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് അല്ലെങ്കിൽ നിൻ്റെ പെരുമാറ്റം കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുക. അത് എന്താ പറയുക, സത്യസന്ധമായിട്ട് പറയണം എന്നുള്ളതാണ്. ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറയണം, പറ്റണം. എന്താണ്, ആ ശരിയാണ്, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, ശരിയാണ്, സംഭവം സത്യമാണ് എന്നുള്ളത് അവർക്ക് കൂടി ബോധ്യമാവണം. പക്ഷേ സമ്മതിച്ച് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ അവരുടെ ഉള്ളിൽ സംഭവം സത്യമാണ്, ആ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം സത്യം തന്നെയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ ഹോണസ്റ്റായിട്ട് വേണം, സത്യസന്ധമായിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് 4-ാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. 5-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പറയുന്ന ബന്ധം ഇല്ലാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മെച്ചങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവമായിട്ട് ചേരുന്നില്ല, നമ്മൾ മിക്കവാറും ദിവസം അടിയാണ് അല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കെന്തായാലും അത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശരി, നീ കല്യാണം കഴിഞ്ഞാൽ ഈ സ്വഭാവം തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക, ആയതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഏത് നേരം ചൊറിയാനായിട്ട് വരേണ്ടി വരും, അവസാനം ചൊറിഞ്ഞ് നിനക്കും ഇഷ്ടപ്പെടില്ല എനിക്കും ഇഷ്ടപ്പെടില്ല, ലാസ്റ്റ് ഡൈവോഴ്സ് ആവും, അവസാനം നമ്മൾ രണ്ട് പേരും രണ്ട് വഴിക്കാവുകയും ചെയ്യും. ഡൈവോഴ്സ് ആവുന്നത് ആയതുകൊണ്ട് തന്നെ രണ്ടാം കെട്ടുകാർ എന്നുള്ള ഒരു ലാബലിലേക്ക് നമ്മളങ്ങ് വീഴുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇരട്ടിപ്പണിയായില്ലേ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ബ്രേക്കപ്പായ ഒരു കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, ഇതല്ല ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ പറയാനുണ്ടായിരിക്കും. സ്വഭാവങ്ങൾ തമ്മിൽ അറിയാവുന്നത് അവർക്ക് തമ്മിലാണല്ലോ, അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണമുണ്ട്, ഇങ്ങനെ ഇപ്പോൾ പകന്ന് നിന്നാൽ ഇങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ എന്തൊക്കെയുള്ളതെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഇങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ട, അങ്ങോട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പോയിന്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ബ്രേക്കപ്പിൻ്റെ ഒരു നേട്ടം കൂടി അറിയിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ചെയ്യുന്നത്.
ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിക്കവാറും ഇങ്ങനെ പിരിയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് താല്പര്യമില്ല, നമുക്ക് പിരിയാം എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും മറ്റേ പാർട്ട്ണർ ഇതിനകത്ത് സപ്പോർട്ടായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ, പക്ഷെ നോർമലി അങ്ങനെ സപ്പോർട്ടായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പിരിയുന്നു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ പറ്റുന്നത് വെച്ചാൽ ഈ മറ്റേ പാർട്ട്ണർ ഉണ്ടല്ലോ, ഈ മറ്റേ പാർട്ട്ണർ ചെയ്യുന്നൊരു പണി എന്താ വെച്ചാൽ നമുക്ക് ഏതായാലും ലവറായിട്ട് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു പരിപാടി നടക്കില്ല അല്ലേ. നടക്കില്ല എന്ന് പറയുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരുന്നാലോ, നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമല്ലേ, ലവ് കാര്യങ്ങൾ അതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് നല്ലൊരു ഗുഡ് ഫ്രണ്ട്സായിട്ടിരുന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ സമീപിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കേണ്ട. കാരണം നിങ്ങൾക്കൊരിക്കലും ഒരു ലവറെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല, നല്ലൊരു ഫ്രണ്ടിനെ ഒരു നല്ല ലവറായിട്ടും കാണാൻ പറ്റില്ല. ഇത് രണ്ടും രണ്ട് തലമാണ്. അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ആവില്ല എന്നുള്ളതാണ് ചുരുക്കം. നല്ലൊരു ഫ്രണ്ടിനെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലവറാക്കി മാറ്റാൻ പറ്റിയേക്കും, പക്ഷേ ഒരിക്കലും ആ ഒരു ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ഈ ലവറിലുണ്ടാവില്ല, ലവറിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ഫ്രണ്ടിലുണ്ടാവില്ല. രണ്ടും കുറച്ച് വ്യത്യാസമാണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും ഈ പറയുന്ന പോലെ ലവറായിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ആ വ്യക്തിയെ ഫ്രണ്ടാക്കി മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കരുത്. കാരണം അത് നടക്കാൻ പോകുന്നില്ല, അത് മിക്കവാറും ഒരു ഫ്ലോപ്പായിരിക്കും. മാത്രമല്ല അത് ആ പ്രണയത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആയി എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടുള്ള ഒരു ഗുണമൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ആൾ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പരിപാടി വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരിക്കലും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കരുത് പെരുമാറേണ്ടത്. നിങ്ങൾ ബ്രേക്കപ്പ് ആകണം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇങ്ങടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ടും നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ വരും. പക്ഷേ നിങ്ങൾ റെസ്പെക്റ്റ് വിട്ടിട്ട് ഒരിക്കലും പെരുമാറരുത്. നിങ്ങളുടെ റെസ്പെക്ട് കളയുന്ന രീതിയിൽ ആ വ്യക്തി ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും. കാരണം നിങ്ങളാണല്ലോ ബ്രേക്കപ്പ് വേണം, എനിക്ക് ഈ പരിപാടിയിൽ താല്പര്യമില്ല, എനിക്ക് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾ നിങ്ങളാണല്ലോ. അപ്പോൾ മിക്കവാറും അവിടുന്ന് നല്ല കണക്കിന് കിട്ടും. പക്ഷേ നിങ്ങൾ പരമാവധി റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. മാത്രമല്ല നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക, അതായത് പെട്ടെന്നൊന്നും അങ്ങോട്ട് വിട്ടുപോകാനോ പെട്ടെന്നൊന്നും അങ്ങോട്ട് മറക്കാനോ പറ്റില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സ്വിച്ച് ഇട്ട് ഓൺ ഓഫ് ഓൺ ഓഫ് എന്നാക്കുന്ന പോലെ വരുന്നൊരു സാധനം അല്ലല്ലോ ഈ ലവ് പ്രണയം എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അതിന് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്. അവസാനമായിട്ട് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു നല്ല ചൂടനാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഒരു പെണ്ണാണെങ്കിൽ, മിക്കവാറും ആണുങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ നല്ലൊരു ചൂടനായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല ദേഷ്യക്കാരനാണെങ്കിൽ ആ കക്ഷിയുടെ അടുത്ത് പോയി നിങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ വയലൻ്റ് ആവുകയും ഒരു പക്ഷേ നീ എന്നെ കെട്ടുന്നില്ലെങ്കിൽ ആരെയും കെട്ടണ്ട എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചിലപ്പോൾ എന്തെങ്കിലും ഉപദ്രവിക്കാനൊക്കെ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം ആളുടെ സ്വഭാവം എന്താണ്, ആളെ ചൂടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേടി, അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങളെ ആളടുത്തേക്ക് നേരിട്ട് പറയാനായിട്ട് പോകണ്ട, നിങ്ങൾ വേറെ വഴികൾ സ്വീകരിക്കുക നല്ലത്. കാരണം നിങ്ങളുടെ സേഫ്റ്റി ആണല്ലോ ആദ്യം, നിങ്ങളുടെ ജീവനോടെ ഇരുന്നെങ്കിലല്ലേ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയിട്ട് പോകാനെങ്കിലും പറ്റുള്ളൂ. സോ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അങ്ങേര് ഓവർ വയലൻ്റ് ആകുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദേഷ്യക്കാരനാണ് ഒരു ചൂടനാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും നേരിട്ട് പോകണ്ട. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു, ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും യൂസ് ചെയ്യേണ്ട, നേരിട്ട് പറയണം എന്നുള്ളത്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്വന്തം തടി തന്നെയാണ് നോക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഫോണോ മെസ്സേജോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ മാന്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സമയമെടുത്ത് പതുക്കെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, കുറച്ച് സമയമൊക്കെ കൊടുക്കുക, അതൊക്കെ വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കുക എന്നൊക്കെയാണ് ഈ പോയിന്റ് പറയാനുള്ളത്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ആളെടുത്ത് അയ്യോ നമുക്ക് ഇനി മുമ്പോട്ട് പോകണ്ട, ഈ രീതി നമുക്ക് ശരിയാവില്ല, നിങ്ങൾ ഞാനുമായിട്ട് അങ്ങ് ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകാൻ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതായത് അങ്ങനെ സംസാരിക്കാനുള്ളൊരു ധൈര്യമൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ധൈര്യം കിട്ടിയേ പറ്റുള്ളൂ, അതെങ്ങനെയെങ്കിലും അവതരിപ്പിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ മുങ്ങരുത്, ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ മാറ്റുക അല്ലെങ്കിൽ എന്താ പറയുക നോട്ട് റീച്ചബിൾ ആക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യാതെ കാര്യം മര്യാദയ്ക്ക് തുറന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോവുക എന്നുള്ളതാണ് ഈ പോയിന്റ് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് നാട് വിടുകയോ അല്ലെങ്കിൽ മുങ്ങി നടക്കുകയോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യേണ്ട. മുഖത്ത് നോക്കിയ കാര്യം പറയുക, അതല്ല ഭീകരമായ പ്രശ്നമാണ് ആളിത്തിരി വയലൻ്റ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യം അറിയിക്കുക, അല്ലാതെ നിങ്ങൾ മുങ്ങരുത് എന്നുള്ളതാണ് ഈ
പോയിന്റിൽ പറയാനുള്ളത്. 9-ാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടുന്ന് നല്ല രീതിയിൽ കണക്കിന് കിട്ടും. എട്ടിൻ്റെ പണി കിട്ടുന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ നല്ലോണം കിട്ടും. വായിലിരിക്കുന്നത് മുഴുവൻ വിളിച്ച് പറയും. ചിലപ്പോൾ നിങ്ങളെ വീട്ടുകാരെയും നാട്ടുകാരെയും ഇനി പറയാൻ ആരും ബാക്കി ഉണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ കണക്കിന് കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് തഴിക്കുക. അതായത് കുറച്ച് നിങ്ങളെക്കുറിച്ച് പറയുന്ന കുറ്റങ്ങളാണെങ്കിലും കുറവുകളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ശരി, പരമാവധി നിങ്ങൾ സഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. നിങ്ങളിപ്പോൾ അങ്ങോട്ട് കൂടി ബ്ലെയിം ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് കൂടി അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ മിക്കവാറും എവിടെ എത്തും കാര്യങ്ങൾ. അടിച്ച് പിരിയുന്നുള്ള ആ ഒരു വാക്ക് ശരിക്കും അടിച്ച് പിരിയുന്ന അവസ്ഥയിൽ തന്നെ എത്തും. നല്ല അടിയും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോയിന്റിൽ പറയാനുള്ളത്. 10-ാമത്തതും അവസാനത്തതുമായിട്ടുള്ള പോയിന്റിൽ പറയാനുള്ളത്, ഏതായാലും ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി, മിക്കവാറും അടിച്ച് പിരിയാണ് അല്ലെങ്കിൽ വേറെ പിരിയെ അങ്ങനത്തെ അവസ്ഥയിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പുതിയൊരു ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിപ്പോൾ പുതിയൊരു പ്രണയമാണെങ്കിലും ശരി, അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൊരു ജീവിതമാണെങ്കിലും ശരി, എന്തായാലും ശരി അതിലേക്ക് പോവുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് അവിടെ ഉള്ളൊരു ഓപ്ഷൻ. അതിപ്പോൾ രണ്ട് പേർക്കും, അതായത് ഇപ്പോൾ ബ്രേക്കപ്പ് വേണമെന്ന് ആഗ്രഹിച്ച ആളും ഇപ്പോൾ അതല്ലാത്ത മറ്റേ പാർട്ട്ണറാണെങ്കിലും ശരി, ഇങ്ങനെ കാത്തിരുന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല, മിക്കവാറും അത് അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ അതിനി വിട്ടേക്കുക. അപ്പം ഇനി പുതിയൊരു ജീവിതത്തെക്കുറിച്ചിട്ടായിരിക്കണം അവർ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ വിവാഹമാണെങ്കിലും ശരി, ഇനിയിപ്പോൾ പ്രണയമാണെങ്കിലും ശരി, രണ്ടാണെങ്കിലും ശരി, പുതിയതിനെക്കുറിച്ച് ചിന്തിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എന്താ പറയുക, ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ വണ്ടിയാണെങ്കിലും കാറാണെങ്കിലും ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് നമ്മളങ്ങനെ പോകുമൊന്നുമില്ലല്ലോ. ടയർ മാറ്റും, റിപ്പയർ ചെയ്യും, മുന്നോട്ട് വണ്ടി ഓടിക്കും അല്ലേ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ പോയേ പറ്റുള്ളൂ. നമ്മളെവിടെ നിർത്തിയിട്ടാൽ അവിടെ അവിടെ കിടക്കുക തന്നെ ഉള്ളൂ. പിന്നെ നമ്മളാരും രക്ഷിക്കാനൊന്നും വരത്തില്ല. നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. കാരണം ഇതൊക്കെ ലവ് എന്ന് പറയുമ്പോൾ മനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു ലവ് എന്ന് പറയുന്ന ഒരു ചക്ക പോലെ ഇരിക്കുന്ന സാധനമൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഉള്ളിലാണ്. സോ നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അവിടെ അട ഇരുന്നിട്ട് കാര്യമില്ല. മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അവസാനത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഏകദേശം ഒരു 8-10 കാര്യങ്ങളാണ് പറഞ്ഞത്. 8-10 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ തേച്ചിട്ട് പോകണം എന്നുള്ളതാണ് 8-10 കാര്യങ്ങളായിട്ട് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.